മിനിമം 1 pound റിങ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ സാധാ ഒരു ഗോൾഡിൻ്റെ റിങ് എടുക്കുന്നതിൻ്റെ ഇരട്ടി തുകയാവും. കാര്യം അതിൻ്റെ സ്റ്റോൺ ചാർജ്, മേക്കിംഗ് ചാർജ് എല്ലാം ഉൾപ്പെടെ വരുമ്പോൾ നമ്മൾ സാധാ 1 pound റിങ് എടുക്കുന്നതിൻ്റെ ഇരട്ടി തുക ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വരും. നവരത്ന റിങ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റോൺസിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്ന മെറ്റല് അതിനൊരു യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. നമുക്ക് ഗോൾഡിൽ സെറ്റ് ചെയ്യാം, സിൽവറിൽ സെറ്റ് ചെയ്യാം, പ്ലാറ്റിനത്തിൽ സെറ്റ് ചെയ്യാം. കോമൺ ആയിട്ട് ഗോൾഡും സിൽവറിലാണ് ആൾക്കാർ യൂസ് ചെയ്യാറ്. നമുക്കിപ്പോൾ കുറച്ചും കൂടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിൽവറിൽ നിന്ന് മാറി നമുക്ക് ഗോൾഡിലേക്ക് നോക്കാം. മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് നവരത്ന റിങ് മേടിക്കുന്നത്. ഒന്ന് അസ്ട്രോളജിയൊക്കെ നോക്കി ഒരു ജ്യോത്സ്യനെയൊക്കെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മേടിക്കുന്നവരുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് ഷോ പർപ്പസിന് വേണ്ടി ഒരു നമുക്ക് ഇടാനുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് മേടിച്ചിടുന്നവരുണ്ട്. രണ്ട് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. കാര്യം 9 stones വരുന്നതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ജ്യോത്സ്യം അല്ലെങ്കിൽ നമ്മുടെ ജാതകമോ നാളോ ഇതൊന്നും നോക്കാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നവരത്ന റിങ് എന്ന് പറയുന്നത്. വലിയ ദോഷഫലങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാര്യം 9 stones വരുന്നതുകൊണ്ട് അത് ഈക്വലായിട്ട് പോകും, അതിൻ്റെ ദോഷവും ഗുണമൊക്കെ ഈക്വലായിട്ട് പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും നോക്കാണ്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു റിങ്ങാണ്. പിന്നെ ഇത് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം നല്ലൊരു റെപ്യൂട്ടഡ് ഷോപ്പിൽ നിന്ന് മേടിക്കുക. കാര്യം പ്രഷ്യസ് സ്റ്റോൺസ് ആണ്, അതിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം അവർ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് തരുന്നതായിരിക്കും, GIയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നോർമൽ കേസിൽ തരുന്ന സ്റ്റോൺസിന് വേണ്ടി. എന്നിരുന്നാൽ പോലും നമുക്ക് ക്വാളിറ്റി ഒന്നും അത്ര കറക്റ്റായിട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലൊരു റെപ്യൂട്ടഡ് ഫേമിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കീപ്പ് ചെയ്യും. കാര്യം അവരുടെ ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രോഡക്റ്റ് അവരെ അതേ രീതിയിലേ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വരുന്ന 9 stones ഡയമണ്ട്സിന് മാത്രമേ നമുക്ക് റീസെയിൽ വാല്യൂ ഉള്ളൂ. മെയിനായിട്ട് അതിൻ്റെ പ്രൈസ് വരുന്ന സ്റ്റോൺസിൽ പ്രൈസ് വരുന്ന ഡയമണ്ടായിരിക്കും. ഡയമണ്ടിൻ്റെ പ്രൈസ് എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കി സ്റ്റോൺസിൻ്റെ പ്രൈസ് അവർ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഗോൾഡിൻ്റെ പ്രൈസ് സെപ്പറേറ്റ്, മേക്കിംഗ് ചാർജ് കൂടുതലായിരിക്കും. പ്രഷ്യസ് സ്റ്റോൺ സെറ്റിങ്സ് ഇൻക്ലൂഡിങ് ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ ഡയമണ്ട് വർക്കേഴ്സൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഫിനിഷിങ്ങും വ്യത്യാസം ഉണ്ടാകും, നമുക്ക് കണ്ടറിയാൻ പറ്റും. നല്ല ഫിനിഷിങ് വർക്കായിരിക്കും. അതിനൊക്കെ ഒരു 25% ഒക്കെ മിനിമം ചാർജ് വരും, മേക്കിംഗ് ചാർജ് വരും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് നവരത്ന മോഡൽ റിങ്സൊക്കെ ഗോൾഡിൽ തന്നെ നമുക്ക് കിട്ടും. അതായത് സാധാ സ്റ്റോൺസൊക്കെ വെച്ച് അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കുറവായിരിക്കും. അതൊക്കെ നമ്മുടെ ഇവിടെ തന്നെയുള്ള കേരളത്തിൽ തന്നെയുള്ള ലോക്കലായിട്ടുള്ള വർക്കേഴ്സ് തന്നെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇത് അസ്ട്രോളജി പ്രകാരമാണെങ്കിൽ നമുക്ക് നവരത്ന റിങ് യൂസ് ചെയ്യേണ്ടത് ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ റൈറ്റിൽ റിങ് ഫിംഗറിലാണ് യൂസ് ചെയ്യേണ്ടത്. ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ റിങ് ഫിംഗറിലാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗം എപ്പോഴും ഓപ്പൺ ആയിരിക്കാം. സ്റ്റോൺ സെറ്റ് ചെയ്തതിൻ്റെ താഴ്ത്ത് ഗോൾഡോ അല്ലെങ്കിൽ ഏത് മെറ്റലാണോ വെച്ചാണോ അത് ഉണ്ടാക്കുന്നതെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആയിരിക്കണം. പിന്നെ വരുന്നത് നമ്മൾ കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെയുള്ള വെള്ളം നനയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ റിങ് മാക്സിമം ഊരി വയ്ക്കാൻ ശ്രമിക്കുക. കാര്യം പെട്ടെന്ന് അഴുക്ക് കയറാനും സ്റ്റോൺസിനൊക്കെ തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് 2 stones ഉണ്ട്, പേള് കോറൽ. ഇത് രണ്ടും തേയ്മാനം വരുന്ന സ്റ്റോൺസ് ആണ്. അത് രണ്ട് ഒറിജിനൽ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് നാച്ചുറലി തേയ്മാനം വന്നു പോകും. കുറേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റോൺസ് രണ്ടും ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം തേഞ്ഞ് തേഞ്ഞ് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് നമ്മൾ മേടിക്കുന്ന ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ സ്റ്റോൺ വെച്ച് തരുന്നതായിരിക്കും. പേളിനും കോറലിനൊന്നും അത്രയും വലിയ ചാർജൊന്നും വരത്തൊന്നുമില്ല. പിന്നെ മിനിമം ജെൻസിനാണെങ്കിൽ ഒരു 8 grams തൊട്ട് ഉള്ള റിങ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം സ്റ്റോൺ ഫിക്സിംഗ് ഒക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 8 grams എങ്കിലും വേണം. കൈയുടെ ആണുങ്ങളുടെ വലിപ്പം, കൈയുടെ വലിപ്പം അനുസരിച്ച് പിന്നെ വെയിറ്റ് കൂട്ടി കൊണ്ടുവരേണ്ടി വരും. ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഒരു 4 grams തൊട്ട് ഒരു 6 grams വരെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു റിങ് നമുക്ക് മേടിക്കാം. ഇതിൻ്റെ റീസെയിൽ വാല്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ട് കണ്ട് മേടിക്കരുത്. ഉപയോഗം അതാണ് ഇതിൽ വരുന്ന മെയിനായിട്ട് ഘടകം. നമ്മൾ സാധാ ഗോൾഡ് മേടിക്കുന്ന പോലെ കാണരുത്. ഇതിൻ്റെ വർക്ക്മാൻഷിപ്പൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ മേക്കിംഗ് ചാർജൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ട് നിറങ്ങി മേടിക്കാൻ പറ്റരുത്. കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആകെ കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഗോൾഡ് പ്രൈസും, ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് പ്രൈസും കിട്ടും, നമുക്ക് ഡയമണ്ട് പ്രൈസും കിട്ടും. ഡയമണ്ട് 100% റീസെയിൽ വാല്യൂ ഉള്ളതാണ്. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 100% കിട്ടും. പിന്നെ നമ്മൾ വിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ, റിങ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിലും പെർസെൻറ്റേജ് കുറയും, ഡയമണ്ടിലും അതുപോലെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കുറച്ചിട്ടാണ് കടക്കാരെടുക്കത്തുള്ളൂ. ബാക്കിയുള്ള സ്റ്റോൺസിനൊന്നും റീസെയിൽ വാല്യൂ ഇല്ലാത്ത സ്റ്റോൺസാണ്. അതിനൊന്നും വലിയ ചാർജും വരുന്നില്ല, ചാർജ് കുറവായിരിക്കും അത്. പിന്നെ റിങ്സിന് റിങ്ങിൻ്റെ റേറ്റ് എപ്പോഴും കൂടുതൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ സൈസ് കൂടുന്നതിനനുസരിച്ച്
നവരത്ന റിങ്ങിൻ്റെ റേറ്റും കൂടുതലായിട്ട് വരും. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് എല്ലാ ഷോപ്പുകളിലും നമുക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ സൈസ് അവൈലബിൾ ആണെന്ന് ആവണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കൊടുത്ത് ചെയ്യാൻ പറ്റും. മിനിമം എടുക്കുന്ന ടൈം അവർ നോർമൽ കേസിൽ ഷോപ്പുകളിൽ പറയുന്നത് ഒരു 20 to 25 days ഒക്കെ അവർ പറയും, അല്ലെങ്കിൽ ഒരു 1 month ഒക്കെ പറയും. കാര്യം നമ്മുടെ ലോക്കൽ ചെയ്യുന്ന വർക്കല്ല, മിക്കവാറും ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വർക്കേഴ്സ് ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് അവർ അത്രയും ടൈം പറയുന്നത്. അപ്പോൾ നവരത്ന റിങ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഉപകാരപ്പെട്ട വീഡിയോ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്ത് പറഞ്ഞു പോയിരുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതിനെക്കുറിച്ച്.